നമസ്കാരം. കേരളം ഇപ്പോൾ പോകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇത്രയ്ക്ക് വർഗീയമായ ചിന്തകളാണ് മീഡിയ മുതൽ രാഷ്ട്രീയത്തിൽ വരെ. കേരളത്തിൽ ഹിന്ദുക്കൾ വളരെ കുറവാണ്. സ്വന്തം ധർമ്മത്തിൽ വിശ്വാസമുള്ള അല്ലെങ്കിൽ അതിൽ അഭിമാനിക്കുന്നവനാണ് ഹിന്ദു, അല്ലാത്തവൻ ജന്തു എന്നറിയപ്പെടും. എന്താ ശരിയല്ലേ? മറ്റു മതസ്ഥർക്ക് അവരുടെ സ്വന്തം മതവും അതിലെ കാര്യങ്ങളും കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി എന്തും എന്നുള്ളത് 24 മണിക്കൂറോളം കാണുന്ന ഹിന്ദുക്കൾ കേരളത്തിൽ മതേതര പട്ടം കിട്ടാൻ മത്സരമാണ്. അത് MLA മുതൽ ക്ഷേത്രം പ്രസിഡന്റ് ഉൾപ്പെടെയുണ്ട്. എന്നാൽ ഹിന്ദുക്കളുടെ ആചാരം എന്നും ഈ രാഷ്ട്രീയക്കാരും മീഡിയകളും അവഹേളിക്കുകയും കളിയാക്കുകയും മുസ്ലിം ക്രിസ്ത്യൻ മതക്കാരുടെ എന്താചാരവും ഇവർക്ക് സ്വർഗം പോലെയാണ്. അതൊക്കെ പച്ചയ്ക്ക് കണ്ടിട്ടും ഒരു കുലുക്കവുമില്ലാതെ പിന്നെയും അന്തം വിട്ടിരിക്കുന്ന ജന്തുക്കളെ കാണാം കേരളത്തിൽ. ഇപ്പോൾ ഹിന്ദു ഗ്രൂപ്പുകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സുനീഷ് ശ്രീധറിന്റെ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. ഹിന്ദുക്കൾ റംസാൻ നോമ്പെടുത്തു, ബാങ്ക് വിളി ക്ഷേത്ര ഘോഷയാത്ര നിർത്തലാക്കുന്നു, ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇഫ്താർ വിരുന്നൊരുക്കുന്നു തുടങ്ങിയ വാർത്തകളുടെ പ്രളയമാണ് മലയാള മാധ്യമങ്ങളിൽ. അത് വായിച്ച് കോൾമയിൽ കൊണ്ട് ഇതാണ് മതേതരം, കണ്ടോടാ സംഖികളെ എന്ന് കുറെ മതേതര മലരന്മാരും. യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകളിലൂടെ ഇസ്ലാമിനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് മതേതരത്വം എന്ന പൊതുബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മുറിയണ്ടി മാധ്യമങ്ങൾ. സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ബാങ്ക് വിളി എല്ലാ ദിവസവും 5 നേരമുണ്ട്. ക്ഷേത്ര ഘോഷയാത്ര വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാകൂ. ഹിന്ദുക്കളുടെ ദേവനെ ആനയിച്ചു വരുമ്പോൾ ആ ഒരു ദിവസം 1 നേരം ബാങ്ക് വിളി നിർത്തിവെച്ച് ഇവർ മതേതരത്വം കാണിക്കുമോ? ഏതെങ്കിലും ഒരു മുസ്ലിം ഗുരുവാര ഏകാദശിക്കോ വൈകുണ്ഠ ഏകാദശിക്കോ വ്രതമെടുത്ത് മതേതരത്വം കാണിക്കുമോ? മലപ്പുറത്തെ കയ്യേറിയ ക്ഷേത്രഭൂമികൾ തിരിച്ചു നൽകി മതേതരത്വം ഊട്ടിയുറപ്പിക്കുമോ? ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്ത് മതേതരത്വത്തെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? ഹിന്ദുക്കളുടെ സഹിഷ്ണുതയെ ചൂണ്ടിക്കാണിച്ച് കണ്ടോടാ സംഖികളെ മതേതര കേരളം എന്ന് ഊറ്റം കൂടുന്ന ഊളകൾക്ക് ഇനി എന്ന് നേരം വിൽക്കാനാണ്? ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.